ഹായ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നാജ തച്ച് അടുക്കള. ഇന്നത്തെ വീഡിയോ സാൻ ഫ്രാൻസിസ്കോ വീഡിയോയുടെ തേർഡ് പാർട്ടും ലാസ്റ്റ് വീഡിയോയും കൂടെയാണ്. ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മ്യൂർവുഡ് നാഷണൽ മോണുമെൻറ്റ്, മോൺട്രേബേ അക്വേറിയം, സാന്റാക്രൂസ് ബീച്ച് ബ്രോഡ് വാക്ക്, പിന്നെ സാന്റാ ക്ലാര, അവിടുത്തെ കുറച്ച് കാഴ്ചകൾ അവിടുത്തെ ഒരു മോളിൽ, പിന്നെ ഞങ്ങളുടെ ബഹ്റൈനിലുണ്ടായിരുന്ന ഫാമിലി ഫ്രണ്ട് സലീമ നെർസ, അവരുടെ മോള് നെസ്ലി, ഹസ്ബൻഡ് അനോഷ്, ഇളയ മോള് അല, പിന്നെ എൻ്റെ കൊച്ചാപ്പാടെ മോൻ നിവിൽ, അവൻ്റെ ബ്രദറിലോ താരിക്ക, ശുഭ, ഇവരുടെ എല്ലാം വീട്ടിൽ ഞങ്ങൾ ഹൗസ് വിസിറ്റ് നടത്തി. അവിടെ നിന്ന് ഞങ്ങൾക്ക് വളരെ രുചികരമായ ഡിന്നറും തന്നിരുന്നു. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. വരൂ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞങ്ങൾ മ്യൂർവുഡ് നാഷണൽ മോണുമെൻറ്റിൽ പോയത് ഞങ്ങളെല്ലാവരും കൂടെയാണ്. ഞാനും എൻ്റെ ഹസ്ബൻഡും, എൻ്റെ മോള് നിമ്മി, ഹസ്ബൻഡ് ജിത്തു, മോൻ സാക്കി, പിന്നെ പാപ്പു, പാപ്പുവിൻ്റെ ഹസ്ബൻഡ് നിക്കി, ബബ്ബു ആൻഡ് യൂസി, ഞങ്ങളെല്ലാവരും പോയതുകൊണ്ട് രണ്ട് കാറിലാണ് പോയത്. അവിടെ പാർക്കിങ് നമ്മൾ നേരത്തെ റിസർവ് ചെയ്യണം. അങ്ങനെ ഞങ്ങൾ നേരത്തെ റിസർവ് ചെയ്തു. അപ്പോൾ 4:30 ഞങ്ങൾക്ക് റിസർവേഷൻ കിട്ടിയത്. അപ്പോൾ ഞങ്ങൾ ആ കറക്റ്റ് ടൈമിൽ അവിടെ എത്തി. അതിനുശേഷം നമ്മൾ ആ മ്യൂർവുഡ് നാഷണൽ മോണുമെൻറ്റിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ അതിനുള്ളിലെ കാഴ്ചകളൊക്കെ നമുക്ക് കണ്ടു നോക്കാം. ഈ മ്യൂർവുഡ് നാഷണൽ മോണുമെൻറ്റ് കാലിഫോർണിയയിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ സംരക്ഷിത പ്രദേശമാണ്. പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകനും എഴുത്തുകാരനുമാണ് ജോൺ മ്യൂർ. പ്രകൃതിയെയും വന്യജീവികളെയും സംരക്ഷിക്കുന്നതിൽ മ്യൂറിൻ്റെ സംഭാവനകളെ ആദരിക്കുന്നതിനായി രൂപീകരിച്ച ഈ സ്മാരകം സന്ദർശകരെ പ്രകൃതിയുടെ ശാന്തതയിലേക്ക് ആകർഷിക്കുന്നു. ഇവിടുത്തെ കാടുകൾ പ്രശസ്തമാണ്. ഈ മ്യൂർവുഡ് നാഷണൽ പാർക്കിൻ്റെ ഭൂമി വില്യം കെൻ്റ് എന്ന പരിസ്ഥിതി പ്രവർത്തകനും രാഷ്ട്രീയ നേതാവും ദാനം ചെയ്തതാണ്. 1905 കെൻ്റ് തൻ്റെ ഭാര്യ എലിസബത്തിനൊപ്പം 611 ഏക്കർ ഭൂമി വാങ്ങി റെഡ്വുഡ് കാടുകളെ സംരക്ഷിക്കുന്നതിനായി US ഫെഡറൽ സർക്കാരിന് ദാനം ചെയ്തു. ഇവിടുത്തെ പ്രധാന ആകർഷണം 250 മുതൽ 800 വർഷം വരെ പ്രായമുള്ള ജൈജാൻറ്റിക് കോസ് റെഡ്വുഡ് മരങ്ങളാണ്. ഇവ ഏതാണ്ട് 380 അടി വരെ ഉയരത്തിൽ വളരുന്നു. 1908 സംരക്ഷിത പരിസ്ഥിത പ്രദേശമാക്കി പ്രഖ്യാപിച്ചു. റെഡ്വുഡ് ക്രീക്ക് നദിയാണ് ഇവിടുത്തെ ജലസ്രോതസ്. സ്വാഭാവിക സൗന്ദര്യത്തിൻ്റെ പ്രതീകമായി നിലകൊള്ളുന്നു. പ്രകൃതിയുടെ സമാധാനവും ജൈവ വൈവിധ്യവും ആസ്വദിക്കാനെത്തുന്നവർക്കുള്ള ഒരാശ്രയമാണ് ഈ കാടുകൾ. വളരെ മനോഹരമായ പ്രകൃതി സൗന്ദര്യത്തിൻ്റെ മനോഹാരിത മുഴുവനും എടുത്തുകാട്ടുന്ന സ്ഥലമാണിത്. ഇവിടുത്തെ മരങ്ങൾക്കെല്ലാം ഞാൻ പറഞ്ഞതുപോലെ വളരെ പഴക്കം ഉള്ള മരങ്ങളാണ് ഇവിടെയുള്ളത്. അതിൻ്റെ സൈസും പൊക്കവും കണ്ടോ. അതുപോലെ ഞങ്ങളിവിടെ ഒരു മാനിനെയും കണ്ടിരുന്നു. ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിറ്റേ ദിവസം പാപ്പു ഞങ്ങളെ മോൺട്രേബേ അക്വേറിയത്തിലേക്ക് കൊണ്ടുപോയി. ഞാനും പാപ്പും നിമ്മിയും യൂസിയും എൻ്റെ ഹസ്ബൻഡും കൂടിയാണ് പോയത്. മോൺട്രേബേ അക്വേറിയം കാലിഫോർണിയയിലെ മോൺട്രേയിൽ സ്ഥിതി ചെയ്യുന്ന ലോക പ്രശസ്തമായ ഒരു സമുദ്ര ജീവാലയമാണ്. സമുദ്ര ജീവജാലങ്ങളുടെ ജീവശാസ്ത്ര പഠനവും സംരക്ഷണ പ്രസ്ഥാനവും പ്രോത്സാഹിപ്പിക്കുന്നതിൽ പ്രമുഖമായ ഈ അക്വേറിയം വെള്ളത്തിലെ ജീവികളെ അടുത്തറിയാനുള്ള ഒരു മനോഹര അവസരമാണ് നൽകുന്നത്. 1984 ഈ അക്വേറിയം സ്ഥാപിതമായത്. വിവിധ തരം മത്സ്യങ്ങൾ, വിവിധ വർണ്ണ മത്സ്യങ്ങൾ നമ്മുടെ കണ്ണിന് ആനന്ദം തരുന്ന മനോഹരമായ വർണ്ണ കാഴ്ചകളാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഓരോ മത്സ്യങ്ങളെയും പറ്റി ഡീറ്റെയിലായിട്ട് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഞാനത് മുഴുവനും എടുത്തിട്ടില്ല. പിന്നെ ആ അക്വേറിയത്തിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങിയാൽ കടലും കടലിലെ കാഴ്ചകളും കാണാൻ സാധിക്കും. അതിനുശേഷം ഞങ്ങൾ വീണ്ടും അക്വേറിയത്തിൻ്റെ അകത്തേക്ക് തന്നെ പ്രവേശിച്ചു. ഇത് കണ്ടോ, കടലിൽ എത്ര ജീവികൾ, എത്ര തരം മത്സ്യങ്ങൾ, എന്തൊക്കെ സാധനങ്ങളാണ് ഉള്ളത്. ഇത് കണ്ടോ, ഇത് മത്തി കേട്ടോ. ഇത് നിങ്ങളുടെ നാട്ടിൽ മത്തി എന്നാണോ പറയണത്, ചാള എന്നാണ് പറയണത്. പിന്നെ വിവിധ തരം ജെല്ലി ഫിഷുകൾ. ഇത് നമുക്ക് ഈ അക്വേറിയം എല്ലാം ഉള്ളത് കൊണ്ടല്ലേ നമുക്ക് ഈ കണ്ണിന് ആനന്ദം തരുന്ന ഈ കാഴ്ചകളെല്ലാം കാണാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ നമുക്കിതൊക്കെ കാണാൻ സാധിക്കുമോ?
വളരെ മനോഹരമായിട്ടും നല്ല ഭംഗിയായിട്ടും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കണ്ടാലും കണ്ടാലും മതി വരില്ല. അതുപോലെ തന്നെ ഈ അക്വേറിയത്തിൻ്റെ അകത്ത് തന്നെ ഒരു ഗിഫ്റ്റ് ഷോപ്പുണ്ട്. അവിടെ നമുക്ക് ഗിഫ്റ്റ് കിട്ടും, സെവനീഴ്സ് കിട്ടും. ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് ഈ സെവനീർ കളക്ഷനുണ്ട്, കപ്പ് കളക്ഷനുണ്ട്. ഞാനിത് മ്യൂർവുഡിൽ നിന്നും വാങ്ങിച്ചു, ഈ അക്വേറിയത്തിൽ നിന്നും വാങ്ങിച്ചു. അതുപോലെ ഫുഡ് കിട്ടുന്ന സ്ഥലമുണ്ട്, ഇങ്ങനെ ജ്യൂസ്, കേക്ക് അങ്ങനെയെല്ലാം. അത് ഓരോ നില താഴെയും മുകളിലുമായിട്ട് എല്ലായിടത്തും ഉണ്ട്. ഈ മീനിനെയൊക്കെ കണ്ടോ, നമുക്ക് ഇതൊക്കെ കാണാൻ പറ്റണത് ഭയങ്കര ഒരു അനുഗ്രഹമല്ലേ അല്ലേ? ഇങ്ങനെ അക്വേറിയത്തിൽ ഇങ്ങനെ ഒരു ഇത്തരം മത്സ്യങ്ങളുണ്ടെന്നും ഈ ഉണ്ടെന്നൊന്നും നമുക്ക് അല്ലെങ്കിൽ അറിയാൻ പറ്റൂലല്ലോ. അതുപോലെ ഇതിൽ ഭയങ്കര വലിപ്പമുള്ള സ്റ്റിംഗ് റേയും ഉണ്ട്, ഷാർക്കുണ്ട്, ധാരാളം ആൾക്കാരും ഉണ്ട്. ആസ് യൂഷ്വൽ ഇവിടെ ഞങ്ങൾക്ക് കുറേ സമയം ടിക്കറ്റ് എടുക്കാൻ നിൽക്കേണ്ടി വന്നു. ഈ വെക്കേഷൻ ടൈമാണല്ലോ, നമ്മൾ പോയത് വെക്കേഷൻ ടൈമായതുകൊണ്ട് ധാരാളം വിസിറ്റേഴ്സ് ഉണ്ട്. അതുപോലെ അമേരിക്കയിലെ ലോങ് വീക്കെൻഡും ആയിരുന്നു. ഇത് കണ്ടോ സ്റ്റിംഗ് റേ, ഇത് ഭയങ്കര ഒരു ഭീമൻ സ്റ്റിംഗ് റേ. ഇത് ഞാൻ അക്വേറിയത്തിൻ്റെ അകത്തിരുന്നിട്ട് എടുത്താട്ടോ, എന്ത് രസമല്ലേ ഇവർ നീന്തണത് കാണാൻ. അത് കഴിഞ്ഞിട്ട് ഇവർ ആ മുകളിലേക്ക് കയറൂട്ടാ, കണ്ടോ. അതിനുശേഷം മറ്റത് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് ഊർന്നിങ്ങി ഇറങ്ങി എന്നെ കാണാനായിട്ട്, നല്ല ഭംഗിയാണ്. ഇതെല്ലാം നോക്കി തിന്നാൽ നമുക്ക് അത് തന്നെ നോക്കി തിന്നാൻ തോന്നും. അപ്പോൾ നമുക്ക് ബാക്കിയും കാണാനുള്ളത് കൊണ്ട് ഞങ്ങൾ വീണ്ടും അതിൻ്റെ അക്വേറിയത്തിൻ്റെ ഉള്ളിൽ അടുത്ത സെഗ്മെൻറ്റിലേക്ക് പോയി. പിന്നെ ഇതേ സ്റ്റിംഗ് റേ ആണ്. ഈ സ്റ്റിംഗ് റേ നമുക്ക് തൊട്ടു നോക്കാം, പക്ഷെ നമുക്ക് തന്നെ അങ്ങനെ തൊടാൻ പറ്റില്ല. അക്വേറിയത്തിൻ്റെ അതോറിറ്റീസ് ഉണ്ട്, അവർ നമ്മളോട് ചോദിക്കും ആർക്കാണ് നിങ്ങൾക്കതിനെ ടച്ച് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നമുക്ക് ടച്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് പെർമിഷൻ തരും, അവരും നമ്മുടെ അടുത്ത് തന്നെ നിൽക്കും. അപ്പോൾ പാപ്പു പറഞ്ഞു പാപ്പുവിനെ ഒന്ന് ടച്ച് ചെയ്ത് നോക്കണമെന്ന്. അങ്ങനെ പാപ്പു അത് ടച്ച് ചെയ്യാൻ പോവുകയാണ്. അതായത് പാപ്പുവിൻ്റെ കൈയാണ്, പാപ്പു ഇതിനെ തൊട്ട് നോക്കുക. ഇത് കണ്ടോ എന്തൊക്കെ കളറിലും എന്തൊക്കെ തരം മീനുകളാണ്. ഇതെല്ലാം കണ്ടു, ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടേ. അപ്പോൾ ഞാനോർത്തു നിങ്ങൾക്കും കൂടി ഇതൊന്ന് ഷെയർ ചെയ്യാമല്ലോ, അതാണ് ഞാനിതെല്ലാം വീഡിയോ എടുത്തിട്ട് ഇടുന്നത്. വലിയൊരു സ്റ്റിംഗ് റേ വരുന്നുണ്ടോ, ഷാർക്ക്, ഇതെല്ലാം നമ്മൾ നോക്കി നിന്നാൽ സമയം പോണത് അറിയേയില്ല.
ഞാൻ പറഞ്ഞല്ലോ എല്ലായിടത്തും ഇതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മളത് മുഴുവൻ കാണിക്കാൻ നിന്നാലേ ഈ വീഡിയോ ലെങ്തി ആയിപ്പോവും, അതുകൊണ്ടാണ് ഞാൻ അതൊന്നും കാണിച്ചു തരാത്തത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ മോൺട്രേന്ന് ഞങ്ങൾ കാൻട്രി റോയിലേക്ക് ഇറങ്ങിയെന്ന്, അവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. മോൺട്രേൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രശസ്തമായ സ്മാരക സ്ഥലമാണ് മോൺ കാനറിറോ. 20th century മത്സ്യ സംസ്കരണശാലകൾ നിലനിന്നിരുന്ന ഈ പ്രദേശം ജോൺ സ്റ്റൈൻ ബെക്കിൻ്റെ പ്രശസ്തമായ നോവലായ കാനറിറോയിൽ ഉൾപ്പെടുത്തിയതുകൊണ്ട് ലോകപ്രശസ്ത ആയി. ഇന്ന് വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ കടകളും റെസ്റ്റോറൻറ്റുകളും കൂടി ചേർന്നിരിക്കുന്ന കാനറിറോ ചരിത്രവും സാംസ്കാരികവും കൂടിച്ചേരുന്ന ഒരു ആകർഷണ കേന്ദ്രമാണ്. നിമ്മിയും യൂസിയാണ്, അവർ രണ്ടുപേരും ഭയങ്കര കൂട്ടാട്ടോ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കാനറിറോ, ഇവിടെ ഞങ്ങൾ കാണാനായിട്ട് ഇറങ്ങിയത്. യൂസി ഞാനും അവിടെ ഇരിക്കുവാണ്. പാപ്പു നിമ്മിയും അവിടെ നിന്ന് ടർക്കിഷ് സ്വീറ്റ് മേടിക്കാനായിട്ട് പോയി. ഞങ്ങൾ അവിടെ ഇരുന്ന് അതെല്ലാം കഴിച്ചു. അതിനുശേഷം ഇവിടെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോയി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണം കഴിച്ചു. അവിടെ ഇതുപോലെ വെയിറ്റ് ചെയ്യണം, വേക്കൻ്റ് ആകുമ്പോൾ നമ്മളെ വിളിക്കും. പിറ്റേ ദിവസം ഞങ്ങൾ പോയത് കാലിഫോർണിയയിലെ ജനപ്രിയ തീരപ്രദേശമായ സാന്റക്രൂസിലേക്കാണ്. ഇങ്ങോട്ടേക്ക് ഞങ്ങളെ ജിത്തും നിക്കി ആണ് കൊണ്ടുപോയത്. സാക്കിയും ബബ്ബും ഉണ്ടായിരുന്നു. നിമ്മിയും പാപ്പും യൂസിയും വന്നിരുന്നില്ല. ഇവിടെ സർഫിങ്, മനോഹരമായ കടൽ തീരങ്ങൾ, സാന്റക്രൂസ് ബീച്ച് ബോട്ട് വാക്ക് എന്നീ വിനോദസഞ്ചാരം ഒക്കെ പ്രശസ്തമായതാണ്. കൂടാതെ സാന്റക്രൂസിൻ്റെ കലാ സാംസ്കാരിക സമ്പത്തും പ്രകൃതിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രവർത്തനങ്ങളും വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ വിവിധ തരം റൈഡുകളുണ്ടെന്ന്. അത് എല്ലാം ഭയങ്കര സ്പീഡിൽ പോണതാട്ടോ, അപ്പോൾ ആൾക്കാരെ കിടന്ന് ഒച്ചെടുക്കണ കേൾക്കാം. ഈ റൈഡിൽ ജിത്തും സാക്കിയും നിക്കിയും ബബ്ബും കയറി, ഞങ്ങളിതിൽ കയറിയില്ല. പക്ഷേ ഇതെല്ലാം ഭയങ്കര സ്പീഡിൽ പോണതാണല്ലോ, ഇത് ഭയങ്കര സ്ലോയിൽ പോണതാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇതിൽ കയറി, ഒരറ്റത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അങ്ങേ അറ്റത്ത് പോയി ഇറങ്ങാം. ഈ സാന്റക്രൂസ് ബീച്ച് ബ്രോഡ് വാക്ക് 1907 സ്ഥാപിതമായത്. ഞാൻ ആ ഞാൻ കാണിച്ചു തന്നില്ലേ ആ റൈഡിലിരുന്നിട്ട് വീഡിയോ എടുക്കുന്നതാണത്. ഇവിടെ റോളർ കോസ്റ്ററുകൾ, ആർക്കേഡ് ഗെയിമുകൾ പോലുള്ള ക്ലാസിക് റൈഡുകളും വിവിധ വിനോദ സൗകര്യങ്ങളും കൊണ്ടാണ് പ്രശസ്തം. കടൽക്കാറ്റും കാഴ്ചകളും ആസ്വദിക്കാൻ എത്തുന്നവർക്കായി ഈ ഒരു പ്രിയപ്പെട്ട സഞ്ചാര കേന്ദ്രമായി ഇത് മാറിയിരിക്കുന്നു. ഞാൻ ആ റൈഡിൻ്റെ മുകളിലിരുന്ന് വീഡിയോ എടുക്കുന്നതാട്ടോ ഇത്. അപ്പോൾ നമുക്ക് നല്ല വൃത്തിയായിട്ട് താഴത്തെയൊക്കെ എടുക്കാൻ സാധിക്കും. ഇവിടെ അതുപോലെ തന്നെ ഗിഫ്റ്റ് ഷോപ്പ്, ഫുഡ് കഴിക്കാനുള്ള സൗകര്യങ്ങൾ എല്ലാം ഉണ്ട്. ഞാൻ ഇവിടെ നിന്നും ഫ്രിഡ്ജ് മാഗ്നറ്റും പിന്നെ സാന്റക്രൂസിൻ്റെ സോവനീറും ഒക്കെ വാങ്ങി. ഞാൻ മാത്രമല്ല കേട്ടോ, എല്ലാ സ്ഥലത്തു നിന്നും ഞാൻ എൻ്റെ മക്കൾക്കും വാങ്ങും, അവർക്കും ഇതിൻ്റെ എല്ലാം കളക്ഷനുണ്ട്. ഇത് നല്ലൊരു റൈഡായിരുന്നു കേട്ടോ, ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. നമുക്ക് ഞങ്ങൾ കടൽ തീരത്തേക്ക് പോയില്ല, കാരണം നല്ല വെയിലായിരുന്നു, അതുകൊണ്ട് ദൂരെ നിന്ന് കണ്ടതേ ഉള്ളൂ. നമുക്കിതിൽ പോകുമ്പോൾ എല്ലാ റൈഡുകളും, ജയിൻ്റ് വീല്, റോളർ കോസ്റ്റർ ഒക്കെ കാണാൻ സാധിക്കും. അതുപോലെ ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കടൽ തീരവും നന്നായിട്ട് കാണാനായിട്ട് സാധിക്കും. നമുക്ക് ജയിൻ്റ് വീല് കാണാൻ പറ്റുന്നുണ്ട്, കണ്ടോ ജയിൻ്റ് വീല്, റോളർ കോസ്റ്റർ. ഇതെല്ലാം ഭയങ്കര, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഭയങ്കര സ്പീഡും ആൾക്കാരുടെ ഒച്ചയും ബഹളമാണ്. ഈ റൈഡിൽ ജിത്തും സാക്കിയും നിക്കിയും കയറി, ബബ്ബു കയറിയില്ല, ബബ്ബുവിന് പേടിയായിട്ട്. അതായത് ജിത്തും സാക്കിയും റൈഡ് കഴിഞ്ഞ് വരുന്നതാണ്, നിക്കി ദേ റൈഡ് കഴിഞ്ഞ് ഇരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കാഴ്ച കഴിഞ്ഞ് ഇറങ്ങി. അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കൊച്ചാപ്പാടെ മോൻ നിവിലിൻ്റെ ബ്രദറിൻ്റെയോ താരീഖ ശുഭ അവരുടെ വീട്ടിൽ പോയി, അവർ ഞങ്ങൾക്ക് വളരെ രുചികരമായ ഭക്ഷണം തന്നു. അതിനുശേഷം പിറ്റേ ദിവസം ഞങ്ങൾ സലീമ നെർസ, അവരുടെ മോള് നെസ്ലി, ഹസ്ബൻഡ് അന്വേഷൻ എന്നൊക്കെ പറഞ്ഞല്ലോ, അവരുടെ വീട്ടിൽ പോയി ഡിന്നറെല്ലാം കഴിച്ചു. നെസ്ലിയുടെ ബാക്ക് യാർഡാണിത്. ഇവിടെ ഗ്രേപ്സ്, ഓറഞ്ച്, പാഷൻ ഫ്രൂട്ട്, ഫിഗ്, കുറേ ഫ്രൂട്ട്സുകൾ, അതുപോലെ ചെടികൾ, എന്തൊരു ഭംഗിയാണെന്നറിയാം കാണാൻ. ഞാൻ രാത്രിയെ പോയതുകൊണ്ട് അതെനിക്ക് അത്രയ്ക്ക് വൃത്തിയായിട്ട് എടുക്കാൻ പറ്റിയില്ല, രാത്രിയിലെ പ്രകാശത്തിലേ കിട്ടിയുള്ളൂ. പല കളറിലുള്ള റോസുകൾ, നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് കേട്ടോ. പിന്നെ അതേ നല്ല വാസനയുള്ള മുല്ലപ്പൂ.
പിറ്റേ ദിവസം ഞങ്ങൾ സാന്റ ക്ലാരയിലെ വെസ്റ്റ്ഫീൽഡ് വാലി ഫെയർ മോളിൽ പോയി. അവിടെയുള്ള ഒരു തായ്വാനീസ് റെസ്റ്റോറൻ്റാണ് ഡിങ് തായ് ഫങ്. അവിടെ ഡംപ്ലിങ്സ് ആണ് അവിടുത്തെ ഫേമസ്. അവർ തയ്യാറാക്കുന്നതാണിത്. നമുക്ക് പുറത്ത് ഗ്ലാസ്സിൽ നിന്റെ കൂടെ കാണാൻ സാധിക്കും. നല്ല ഇൻറ്റീരിയറൊക്കെ ആയിരുന്നു കേട്ടോ. ഞാനതിൻ്റെ വീഡിയോ എടുത്തതാണ്, പക്ഷേ എന്തോ അത് ഡിലീറ്റ് ആയിപ്പോയി. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് ഈ വെസ്റ്റ്ഫീൽഡ് വാലി ഫെയർ മോളിൽ. അതൊരു ഷോപ്പിംഗ് മാളാണ്. ഇവിടെ വിവിധ ബ്രാൻഡുകളുടെ സ്റ്റോറുകളും റെസ്റ്റോറൻറ്റുകളും ഉണ്ട്. അതിലൊന്നാണ് കേട്ടോ ഞാനീ പറഞ്ഞ തായ്വാനീസ് റെസ്റ്റോറൻറ്റ്. ഞങ്ങളിവിടെ നിന്ന് ഓർഡർ ചെയ്തത് ചിക്കൻ ഡംപ്ലിങ് ഇത്. പിന്നെ അടുത്തത് ഷിൻലോ ബാവു എന്ന് പറയുന്ന ഡംപ്ലിങ്. അത് ചൈനീസ് സൂപ്പ് ഡംപ്ലിങ്ങാണ് ചൈനീസ്. പിന്നെ ഷ്രിംപ് ഫ്രൈഡ് റൈസ്, ചിക്കൻ ഫ്രൈഡ് റൈസ്, ബ്ലാക്ക് പെപ്പർ ബീഫ് ടെൻഡർലോൺ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. സാന്റ ക്ലാര കാലിഫോർണിയയിലെ സിലിക്കൺ വാലിയുടെ കേന്ദ്ര ഭാഗത്തുള്ള ഒരു പ്രധാന നഗരമാണ്. സാങ്കേതിക വിദ്യാരംഗത്ത് പ്രശസ്തമാണ്. രാത്രി ആയതുകൊണ്ടുണ്ടല്ലോ എന്തൊരു ഭംഗിയായിരുന്നു എന്ന് പറയാം. ഞങ്ങൾ ഇറങ്ങിയൊന്നുമില്ല. പാപ്പു ഞങ്ങളെ ഇതിലെ ഡ്രൈവ് ചെയ്തെല്ലാം കാണിച്ചു. ഞങ്ങൾക്ക് സമയമുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ ഇറങ്ങാഞ്ഞത്. പിറ്റേ ദിവസം ഞങ്ങൾക്ക് തിരിച്ചു വരണമായിരുന്നല്ലോ. എൻ്റെ മോള് ഞാൻ പറഞ്ഞില്ലേ നോർത്ത് കാരലീനയുടെ അന്ന് അങ്ങോട്ടേക്ക് പോകണമായിരുന്നു. അപ്പോൾ ഇതിലെ ഞങ്ങൾ മുഴുവൻ കറങ്ങിയിടന്ന് കണ്ടു. ലൈറ്റൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഈ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമല്ലോ അല്ലേ. എനിക്ക് സാധിക്കുന്ന രീതിയിൽ ഒരുവിധമെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണം. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. സാൻ ഫ്രാൻസിസ്കോയുടെ മനോഹരമായ സ്ഥലങ്ങൾ കാണിക്കാൻ എനിക്ക് പറ്റിയത് പാപ്പുന്നിക്ക് ഞങ്ങളെ ഇവിടെ എല്ലാം കൊണ്ടുപോയത് കൊണ്ടാണ് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ നമുക്ക് വീണ്ടും